യോഗ്യത പറയും നാല് വിധത്തിലുള്ള ആളുകൾ എന്നെ ഭജിക്കുന്നുണ്ട്. ഹേ അർജുന, നാല് വിധത്തിലുള്ള ആളുകളുണ്ട്. ആരൊക്കെയത്? സ്വാർത്ഥന്മാരുണ്ട്, അവരെന്താ പറയുക, ആവശ്യം പറയാനുള്ള എന്തോ സാധന ആളുകളുള്ളത്, അങ്ങനെ അവരാവശ്യം പറയും, ഭഗവാൻ എനിക്കത് വേണം, ഇത് വേണം, സ്വത്തുക്കൾ വേണം, സമ്പത്ത് വേണം, ഇങ്ങനെ ആവശ്യം മാത്രം പറയും. ആർത്തന്മാരുണ്ട്, അവരെന്താ പറയുക, ദുഃഖം പറയാനുള്ള എന്തോ സാധന ഉള്ളിലുള്ളത്, അങ്ങനെ ദുഃഖം പറയും, ഭഗവാൻ എനിക്കതില്ല, ഇതില്ല, സ്വത്തുക്കളില്ല, പണമില്ല, നല്ല ഉദ്യോഗമില്ല, നല്ല ബന്ധുക്കളില്ല, ഉള്ളതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല, ഇങ്ങനെ ദുഃഖം മാത്രം പറയണവര്. ജിജ്ഞാസുക്കൾ, അവരെന്താ വിചാരിക്കുക, ഇതിൻ്റെയൊക്കെ പിന്നെ എന്തൊക്കെയോ ഉണ്ട്, അതൊക്കെ അറിയണം. അവർക്ക് ഭക്തി എന്നുള്ള ഭാവത്തെക്കാൾ എന്താണ്ടാവുക, ജിജ്ഞാസയാണ് ഉണ്ടാവുക. ഇവിടെ ഭക്തി കൊണ്ടല്ല അവർ ക്ഷേത്രത്തിൽ വരുന്നത്, മറിച്ച് ജിജ്ഞാസ കൊണ്ടാണ് അങ്ങനെയുള്ളവർ. അടുത്തത് എന്താണ്, ജ്ഞാനികൾ. അവരെന്താ പറയുക, സുഖമാരി തരുന്നതാണ് ഭഗവാൻ തരുന്നതാണ്, ദുഃഖമാരി തരുന്നതാണ് അതും ഭഗവാൻ തരുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ ദ്വന്ദ്ഭാവങ്ങളെ പറ്റി ചിന്തിക്കാതെ അനന്യമായിട്ട് ആര് ചിന്തിക്കുകയാണ്, ഭഗവാൻ ചിന്തിക്കുകയാണ്. ഇതിനൊക്കെ കാരണഭൂതനായിട്ടുള്ള ആ ചൈതന്യത്തെ ചിന്തിക്കുകയാണെന്ന് പറഞ്ഞ് അനന്യമായിട്ട് ഭഗവാനെ ഭജിക്കുന്നവർ, അവരാണത് ജ്ഞാനികൾ. അത്ര കാര്യം പറ്റിയിട്ട് നാരായണീയം പറയും, ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തൻ ആരെന്ന് ചോദിക്കുമ്പോൾ ഭട്ടതിരിപ്പാട് കണക്കാക്കുന്ന ഭക്തന്മാരാരൊക്കെയാണ്, ഭഗവാന്റെ നാമം സദാ ജപിച്ച് ആ ആനന്ദസാഗരത്തിൽ ആരാടുന്നവർ. ആദ്യത്തെ കാര്യം അദ്ദേഹം പറയുന്നത് എന്താ പറയുന്നത്, ഭഗവാന്റെ നാമം സദാ ജപിച്ച് ആ ആനന്ദസാഗരത്തിൽ ആരാടുന്നവർ, ഭഗവാന്റെ കഥകൾ പറഞ്ഞ് സദാ സഞ്ചരിക്കുന്നവർ, സദാ ഭഗവാന്റെ കഥകൾ പറഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, ഭഗവാന്റെ ലീലാവിലാസങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നവർ, അങ്ങനെ സദാ മനസ്സിൽ ഭഗവാനെ ഉറപ്പിച്ച് ഭഗവാനിൽ ഉറച്ച മനസ്സോടെ മുന്നോട്ട് പോകുന്നവരെ ഞാൻ കണക്കാക്കുന്നു കൃഷ്ണ ആരായിട്ട്, അങ്ങയുടെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തന്മാരായിട്ട്. ഭട്ടതിരിപ്പാട് പറയാണ്, അങ്ങനെയുള്ളവരാണ് ആര്, ജ്ഞാനികൾ, ഭഗവാന്റെ ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തന്മാർ. ഈ ഭക്തിയിൽ എന്തുണ്ട്, മൂന്ന് ഗുണങ്ങളുണ്ട്, എല്ലാറ്റിലും മൂന്ന് ഗുണങ്ങളുണ്ട്, അതുപോലെ ഭക്തിയിലും എന്തുണ്ട്, മൂന്ന് ഗുണങ്ങളുണ്ട്, സാത്വികം, രാജസീകം, താമസീകം. സാത്വികമായിട്ടുള്ള ഗുണം എങ്ങനെയാണ്, അവര് തങ്ങൾക്ക് മാത്രമല്ല തങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും ഉയർച്ച കൊടുക്കും, അങ്ങനെയുള്ളവർ. അതുകൊണ്ടാണ് വിശ്വാമിത്രൻ എന്നുള്ള പേരുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വിശ്വത്തിൻ്റെ മുഴുവൻ മിത്രമാണ്, മിത്രം കൂട്ടുകാരൻ എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം, അല്ലെങ്കിൽ സൂര്യൻ മിത്രൻ എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം, രണ്ടുമാണെങ്കിലും ഈ പ്രപഞ്ചത്തിന് മുഴുവൻ പ്രകാശം നൽകുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ പുരാണങ്ങളിലാണെങ്കിലും ഇതിഹാസങ്ങളിലാണെങ്കിലും ഒക്കെ ആശ്രമ പരിസരങ്ങളെ പറ്റി വർണ്ണിക്കുമ്പോൾ എല്ലാറ്റിനും ഒരു സമാന സ്വഭാവമുണ്ടാകും. ഈ ആശ്രമ പരിസരത്ത് എല്ലാ ഋതുക്കളിലുമുള്ള പൂക്കളുണ്ടാവും, കായ്കനികളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. എല്ലാ ജീവജാലങ്ങളും, അത് മാനാണെങ്കിലും മുയലാണെങ്കിലും സിംഹമാണെങ്കിലും കടുവയാണെങ്കിലും പന്നിയാണെങ്കിലും ഒക്കെ ഒരമ്മ പെറ്റ മക്കളെ മാതിരി സ്നേഹത്തോടെ സാഹോദര്യത്തോടെ കഴിയുകയാണ്. ഇത് അതിൻ്റെ താല്പര്യം, അതാണ് സാത്വികമായിട്ടുള്ള ഭക്തി. ആ ഒരു ഭക്തിയിൽ ചലിക്കുന്നവരെ മാത്രമല്ല ആ പരിസരത്തുള്ളവരെയും എന്ത് ചെയ്യാണത്, മാനസികമായിട്ട് ഉയർത്തുകയാണ്. ഇനി രാജസികമായിട്ടുള്ള ഭക്തിയുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല, പ്രത്യേകിച്ച് ദോഷവുമില്ല. അവരെന്താ പറയുക, എനിക്ക് സുഖങ്ങൾ തരൂ ഭഗവാനെ, എൻ്റെ മക്കൾക്ക് സുഖങ്ങൾ തരൂ, അങ്ങനെ ഞാൻ എൻ്റേതെന്ന് മാത്രം പറയണവർ, ഞാനും എൻ്റെ വീട്ടുകാരും ഒരു തട്ടാനെന്ന് പറയണവരും, അങ്ങനെയുള്ളവർ. ഇനി താമസികമായിട്ടുള്ള ഭക്തിയുണ്ട്, അവരെന്താ ഭഗവാനോട് പറയുക, ഭഗവാനെ എനിക്ക് നല്ലതൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് നല്ലതൊന്നും കൊടുക്കാണ്ടിരുന്നാൽ മതി, അങ്ങനെയുള്ളവർ. നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം ഉണ്ടാവില്ല, അതേ ടിക്കറ്റ് കളഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ആ ദിവസം അമ്പലത്തിൽ വന്നിട്ട് ഒരു പൽപായസം കഴിപ്പിക്കുന്നു, അങ്ങനെയുള്ളവർ. അപ്പോൾ ഈ മൂന്ന് ഭാവങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ലഭിക്കുന്നത് മൂന്ന് സഹോദരന്മാരാണ്, രാമായണത്തിലെ വളരെ ശ്രദ്ധേയരായിട്ടുള്ള മൂന്ന് സഹോദരന്മാർ, രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ. ഈ മൂന്ന് പേര് വേണ്ട കഥയിലേക്ക് തന്നെ പോവാം. ഈ മൂന്ന് പേരും ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യുകയാണ്. മൂന്ന് പേരും മൂന്ന് തരത്തിലാണ്, ഒരാൾ പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തു, ഒരാൾ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച്
സത്വികമായിട്ടുള്ള തപസ് ചെയ്തു. ഒരാള് രാവണൻ, 10 തലകളുണ്ട്. അപ്പോൾ രാവണൻ വിചാരിച്ചു ഓരോ നഗരം എന്ത് ചെയ്യാം, അഗ്നിയിലേക്ക് ഹോമിക്കാം. അങ്ങനെ ഓരോ തലയായിട്ട് എന്ത് ചെയ്തു, അഗ്നിയിൽ ഹോമിച്ചു. ഒന്നാമത്തത് ഹോമിക്കും, ചുറ്റും തിരിഞ്ഞു നോക്കും ബ്രഹ്മാവ് വന്നിട്ടുണ്ടോ ഇല്ല. രണ്ടാമത്തത് ഹോമിക്കും, ബ്രഹ്മദേവൻ വന്നിട്ടുണ്ടോ ഇല്ല. മൂന്നാമത്തത് ഹോമിക്കും, ഇല്ല. അങ്ങനെ 9 തലകൾ ഹോമിച്ചു, ആര് വന്നില്ല, ബ്രഹ്മദേവൻ വന്നില്ല. അവസാനം 10-ാമത്തെ തല ഹോമിക്കാൻ ഒരുങ്ങിയപ്പോൾ ബ്രഹ്മദേവൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ വന്നിട്ടുണ്ട്, നിന്നിൽ സംപ്രീതനായിട്ടുണ്ട്, എന്ത് വരമാണ് വേണ്ടത്. അപ്പോഴ് രാവണൻ പറഞ്ഞ കാര്യം, എന്താ കാര്യം, അമരത്വം മതി ഭഗവാനെ, ഒന്നും വേണ്ട, മരണമില്ലാത്ത അവസ്ഥ തന്നാലും. അപ്പോഴ് ബ്രഹ്മദേവൻ പറഞ്ഞു, ജനിച്ചാൽ എന്ത് ചെയ്യണം, മരിക്കണം. ജനിച്ചു പോയോ മരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അമരത്വം തരാൻ പറ്റില്ല. ആ ഒരു സ്വാഭാവിക ഗതിയെ തടസ്സപ്പെടുത്താത്ത എന്ത് വരവും എന്ത് ചെയ്തോളൂ, ചോദിച്ചോളൂ. അങ്ങനെ രാവണന് ഒരുപാട് ജീവജാലങ്ങളുടെ പേര് പറഞ്ഞു. ദേവന്മാര്, അസുരന്മാര്, പന്നകങ്ങൾ, ഉരകങ്ങൾ, അങ്ങനെ ഒരുപാട് ജീവജാലങ്ങളുടെ പേര് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇവരൊന്നും എന്നെ വധിക്കരുത് ഭഗവാനെ. അവൻ പറഞ്ഞു, അങ്ങനെ ആവട്ടെ, തഥാവസ്തു. പക്ഷേ മനുഷ്യരുടെ പേര് പറയുന്നില്ലേ. ഇപ്പോൾ രാവണൻ പറഞ്ഞു, ഞാൻ അവരെ ഗൗനിക്കുന്നു പോലുമില്ല. ആ നിസാര ജീവികളെ ആരാ ഗൗനിക്കുന്നത് എന്ന് പറഞ്ഞു. ആ രാവണനെ മനുഷ്യനായി പറഞ്ഞ ഭഗവാനിൽ നിന്ന് എന്ത് കിട്ടി, മരണം കിട്ടി. പോകുന്ന വഴിക്ക് ബ്രഹ്മദേവൻ സ്വന്തം തലയ്ക്ക് ഒരു വരം കൂടി കൊടുത്തു, ചോദിക്കാതെ കൊടുത്തു. 9 തലകൾ പോയിട്ടുണ്ട്, ഒക്കെ തിരിച്ചു വരും. ഒരു തല പോയാൽ വീണ്ടും മുളച്ചു വരും. പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത് രാവണൻ്റെ അറിവിൻ്റെ സൂചനയാണെന്ന്, രാവണൻ്റെ 10 തലകൾ. പക്ഷെ അങ്ങനെ ഒരു രാവണ ഭക്തി ആർക്കില്ല, വാൽമീകി മുനിക്കില്ല. അദ്ദേഹം പറയുന്നു, രാവണൻ്റെ 10 ദോഷങ്ങളാണ് 10 തലകൾ. അപ്പോൾ മനസ്സിനെ അടക്കി തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ ആ തപസ്സിൻ്റെ ഫലമായിട്ട് 9 ദോഷങ്ങൾ ഇല്ലാണ്ടായി. പക്ഷെ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ട് എന്ത് കിട്ടി, 9 ദോഷങ്ങൾ തിരിച്ചു വരുന്നു മാത്രമല്ല, ഏതെങ്കിലും ഒരു ദോഷം പോയാൽ പുതിയൊരു ദോഷമായിട്ട് അത് വീണ്ടും വരും. ചുരുക്കി പറഞ്ഞാൽ, വരത്തിന് വേണ്ടി തപസ് ചെയ്ത ആൾക്ക് ശാപം കിട്ടിയെന്നുള്ള അവസ്ഥയായി. അടുത്തത് കുംഭകർണൻ്റെ അടുത്ത് പോയി. ദേവന്മാർ സരസ്വതി ദേവിയോട് പറഞ്ഞു, വരം കിട്ടുന്നതിന് മുന്നെയുള്ള അവസ്ഥ ഞങ്ങളെ പിടിച്ച് തിന്നലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ദേവി ഇയാളുടെ നാവിൽ പോയിരിക്കണം. ഇത് ചോദിച്ച് വന്നതെന്താണ്, നിർദേവത്വം എന്നുള്ള അവസ്ഥയാണ്. ദേവന്മാരൊക്കെ നശിച്ചു പോണേ ഭഗവാനെ. ഇപ്പോൾ ചോദിച്ചും പറഞ്ഞൊക്കെ വന്നപ്പോഴെന്തായിട്ട് മാറി, നിദ്ര ആവത്വമായി മാറി, ഉറക്കം തരണേ ഭഗവാനെ. അങ്ങനെ അയാൾ ഉറങ്ങിപ്പോയി. മൂന്നാമത്തെ ആളുടെ എടുത്തി, അടുത്തെത്തി വിഭീഷണൻ. അയാളോട് ചോദിച്ചു, നിനക്കെന്താ വേണ്ടത്. വിഭീഷണൻ പറഞ്ഞു, ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഇളക്കമില്ലാത്ത ഭക്തി തന്നാലും. ആ വിഭീഷണന് രാജ്യം കിട്ടി, സുഖങ്ങൾ കിട്ടി, ഐശ്വര്യങ്ങൾ കിട്ടി, ചിരഞ്ജീവിത്വം കിട്ടി. ഇപ്പോൾ 3 സഹോദരന്മാർ 3 തരത്തിലാണ് ജീവിക്കുന്നത്. ഈ വിഭീഷണൻ ഇവരുടെ ഒക്കെ ഇടയിലാണ് ജീവിക്കുന്നത്. അമ്മയാരാണ് കൈകസി, നല്ലതൊന്നും പറഞ്ഞു കൊടുക്കില്ല മക്കൾക്ക്. കൂടെയുള്ളത് ആരൊക്കെയാണ്, പ്രകസ്ഥനം പോലുള്ളവരാണ്. നല്ലത് പറയുന്നില്ല എന്ന് മാത്രമല്ല, നല്ലതൊന്നും ചിന്തിക്കുക പോലുമില്ല. അങ്ങനെയുള്ളവർ അവിടെ ജീവിച്ചിട്ട് പോലും വിഭീഷണൻ ആരായിട്ട് മാറി, ഭാഗവതോത്തരനായിട്ട് മാറി. ഇതാണ് നമ്മളെ പറ്റുന്നത്. നമ്മുടെ സാഹചര്യങ്ങളെ അതിജീവിച്ച് ഭക്തിയുടെ മാർഗത്തിൽ ചലിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി ആരാണ് ഭഗവാൻ എന്ന് ചർച്ച ചെയ്ത് നാമജപത്തിലൂടെ നമുക്ക് അവസാനിപ്പിക്കാം. കാരണം മേള അവിടെ തകൃതിയായിട്ട് നടക്കുകയാണ്. അതിനനുസരിച്ച് ഞാൻ ശബ്ദം കടുപ്പിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കഷ്ടത അനുഭവിക്കുക ചെയ്യുന്നത്. കാരണം അത്രയും സ്വരത്തിൽ എൻ്റെ ഈ കർണകഠവരായിട്ടുള്ള ശബ്ദം നിങ്ങൾ കേൾക്കണം. അതുകൊണ്ട് നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാതെ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം.